टाइगर कीप क्वाइट, सिट डाउन, टाइगर, टाइगर। അതവന്റെ കുറ്റം. അവൻ എന്ത് ഇത് പറഞ്ഞു? പിന്നെ ഇത് മറ്റും ഭാവം കണ്ടാലോ ഇന്ന് പേയോളയോ ഇളകിയതല്ല ഇളക്കിയത ഞാൻ തന്നെ കുഞ്ഞു. അതെ ആ മരുന്ന് ഈ മരുന്ന് മുഴുവൻ കുടിച്ചു കഴിയുമ്പോൾ അവന്റെ ബഹളം ഒക്കെ മാറും. അപ്പൊ അവന് മുമ്പേ ഇളകിയത്? ഞാൻ അവന് മറ്റൊരു മരുന്ന് കൊടുത്തിരുന്നു, അതിന്റെ ബഹളമാണ് ഈ കണ്ടതൊക്കെ. അതെന്നാ മരുന്നാ കുഞ്ഞെ? ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മരുന്ന്. അത് പശുവിന് കൊടുത്താൽ പശു പുലിയെ പോലെ പായും. അയ്യോ എന്റെ കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ എന്റെ കിളവിക്ക് ഒരു തുള്ളി പോലും കൊടുത്തു പോവല്ലേ? അവൾ ഇപ്പോഴേ പുലിയാ. അപ്പൊ ഇതൊന്ന് മണപ്പിച്ചു പോയിപ്പോയെങ്കിൽ അയ്യോ. പേടിക്കണ്ട, ഞാനിത് ഒരു മനുഷ്യന് കൊടുക്കും. വരൂ, രോഗികൾക്കാത്ത പക്ഷെ രാത്രിയിൽ ഉറക്കമില്ല. ആ വിപ്ലവായിട്ടും വല്ല മാജി കഴിച്ചോ? ഇല്ല അമ്മാന്, വെള്ളം പറയരുത്. സാരമില്ല, ഞാനൊരു മരുന്ന് എഴുതിത്തരാം. രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് ഇതിന് ഒരു ഔൺസ് കഴിക്കണം. കുഞ്ഞിനെയും കൂടെ നടന്നു വരുമായിരുന്നു. ആരെങ്കിലും അയച്ചിരുന്ന ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇന്നലെ പനിയുണ്ടായിരുന്നു. ഓ, പനിയൊന്നും ഇല്ലല്ലോ. ഏയ്, സാരമില്ല, പനി മാറി. പാലോ കഞ്ഞി എന്ത് വേണേലും കൊടുക്കാം. രണ്ടു ദിവസം ഞാൻ കുളിപ്പിക്കും. ിലുക്കി വളകിലുക്കി വളകിലുക്കി വളകിലുക്കി.
ശാന്തൻ സ്പീക്കിംഗ്. എന്ത് അമ്മാവൻ എപ്പോ? ആ ഞാൻ വരുന്നു. കിട്ടശാലെ അമ്മാവൻ മരിച്ചു പോയിരുന്നു. നിങ്ങളെല്ലാം പോയിട്ട് വൈകുന്നേരം വരും. അപ്പൊ ഈ അസൗകര്യത്തിന് ക്ഷമിക്കണം. ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് വർഷങ്ങൾ പത്ത് കഴിഞ്ഞു. ഇതിനിടയിൽ ചേട്ടൻ ഇത് ഉപയോഗിക്കുമെന്ന് എനിക്കൊരു സംശയം പോലും തോന്നിയിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ വളർന്നവനാണ്. എന്റെ അമ്മാവൻ മദ്യം വെറുത്തിരുന്നെന്ന് എനിക്കത്. എങ്കിൽ പിന്നെ ഇത് എന്തോ രഹസ്യമുണ്ട്. എന്താണെന്ന് ഊഹിക്കാൻ കൂടി വയ്യ. ഏതായാലും ഇതാരും അറിയണ്ട. അറിഞ്ഞാൽ കുറച്ചില്ല, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെന്ന് പറഞ്ഞാൽ മതി. ശവദാഹം വേഗം നടത്തും. അതെല്ലാം ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ഡാക്ടർ അദ്ദേഹത്തിന്റെ അമ്മാവനല്ലേ മരിച്ചിരിക്കുന്നത്. എടുപടിയിൽ നിങ്ങൾ പോരാൻ പറ്റുമോ? എന്തായാലും വരും. എങ്ങനെ അറിയാം? വരാമെന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു വാക്കേ ഉള്ളൂ, രണ്ട് വാക്കില്ല. വന്നോ, നാളെ വരും. നിങ്ങളെല്ലാം രാവിലെ വരാൻ പറഞ്ഞേക്കിരിക്കാം. അമ്മാവനായി എനിക്ക് അത്ര പോകേണ്ടിയിരിക്കും. എന്നാ വെക്കം വരണം. നീ വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അവിടുത്തെ നൂറ് കൂട്ടം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടോ? മൂന്ന് പേരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നേ. അത്താഴം കഴിഞ്ഞപ്പോഴാ വന്നത്. പാതിര കഴിഞ്ഞാ പോയത്. അവിടെ യാത്ര അയക്കാൻ അമ്മാവൻ വന്നിരുന്നു. ഇല്ലേ, ഞാനാ ഡ്രൈവറെ വിളിച്ചുണർത്തിയത്. അവര് പോയത് പിന്നെ കഥ കടച്ച് ഞാൻ പോയി കിടന്നു. അതിൽ പിന്നെ നീ അമ്മാവനെ കണ്ടോ? ഇല്ലേ, ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഈ മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. കഥവ് അടച്ചിരുന്നു. ഉറങ്ങാൻ കിടന്നെന്ന് കരുതി വേല് വിളിച്ചില്ല. അവരിവിടെ കൂടെ കൂടെ വരാറുണ്ട്? ഇല്ല, ഈ രണ്ടാഴ്ച ആയിട്ടാ വരവ് തുടങ്ങിയത്. വന്നാ ഒത്തിരി നേരെ ഏമാന്റെ മുറിയിലിരുന്ന് ഏതാണ്ടൊക്കെ തർക്കിക്കും. ഏതായാലും നീ ഈ കാര്യം ആരോടും പറയണ്ട. ഇല്ലേ, പൊയ്ക്കോളൂ. വിമലെ, എന്താ ചേട്ടാ? ഈ മരണത്തിന്റെ പുറകിൽ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്? ഞാനൊന്ന് ചോദിക്കട്ടെ. അമ്മാവന്റെ ബാങ്കിലെ ഡയറക്ടർമാരെ അമ്മാവൻ ഇഷ്ടമായി? അല്ല, എല്ലാം പണക്കൊതി പിടിച്ച പിശാചുക്കളാണെന്ന് അച്ഛൻ കൂടെ കൂടെ പറയുമായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അവരെ എല്ലാം ജയിലിലാക്കേണ്ടി വരുമെന്നും പറയുന്നത് കേട്ടു. എന്നിട്ടും അവരോടൊന്നിച്ച് ഡയറക്ടറായി കഴിഞ്ഞതെങ്ങനെ? രാജിവെച്ച് പിരിയാക്കുന്നത്? ഇതേ ചോദ്യം തന്നെ ഞാനും ചോദിച്ചു. രാജിവെച്ച് പിരിഞ്ഞാൽ മറ്റുള്ള മൂന്ന് പേരും ചേർന്ന് ബാങ്ക് മുടിക്കുമെന്നും അച്ഛനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചിട്ടുള്ള അനേകം പേർക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നുമാണ് മറുപടി പറഞ്ഞത്. ബാങ്ക് വല്ല പ്രമാണങ്ങളോ കണക്ക് പുസ്തകങ്ങളോ അമ്മാവനോട് വെച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അച്ഛന്റെ ഡയറി നോക്കിയാലറിയാം. ഞാൻ നോക്കട്ടെ. രോഗികളോടുള്ള കടമ മറക്കാം. രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പോരെ. ഇപ്പോ തന്നെ കുറെ അധികം ജോലി കുടിശ്ശികയായിട്ടുണ്ട്. എന്റെ പരീക്ഷണമാണെങ്കിൽ പകുതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. കൊച്ചമ്മാവിനോട് ഞാൻ പോയെന്ന് പറഞ്ഞാൽ അത്യാവശ്യ ജോലിയൊന്നും ഇല്ലെങ്കിൽ നിശ്ചയമായും വരും. വന്നില്ലെങ്കിൽ പിണങ്ങരുത്. ആവശ്യമില്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു. ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ തീർച്ചയായും മോഹന് ദീർഘായുസാണ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അനുമ്പ് ആളെത്തിയല്ലോ. മോഹൻ ദിവസവും ഇവിടെ വന്ന്. അതൊന്നും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അറിയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദിവസവും ഇവിടെ വന്ന് ആചാരം കൊടുക്കും. അതെന്റെ കടമയാണ്. ഗുഡ്. അപ്പൊ എനിക്ക് പോകാമല്ലോ. വിമലിക്ക് കൂട്ടായല്ലോ. കൊച്ചമ്മാൻ വന്നിട്ടേ പോകാവും. കേട്ടോ മോഹൻ? ശരി. Thank you.
രവീന്ദ്രൻ, വിക്രമൻ, വിശ്വനാഥ്, ദ്രോഹി, അവർ തന്നെ എന്റെ അമ്മാവിനെ കൊന്നു. അവരുടെ കള്ളൻ പുറത്താകാതിരിക്കാൻ വേണ്ടി കൊലപാതകം തന്നെ ചെയ്തു. ഞാൻ തിന്നും കുടിച്ചും കഴിഞ്ഞാൽ മതിയോ? പിന്നെ എന്തോ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നു. നമ്മുടെ വിക്രമൻ ഇനിയും പേടി തീർന്നില്ലെന്ന് തോന്നുന്നു. മോശം വിസ്കി ബ്രാൻഡി അകത്ത് ചെല്ലുമ്പോ ആർക്കും ധൈര്യം, എല്ലാം നിസാരം. പക്ഷേ ബോധം തെളിഞ്ഞാൽ മട്ടാകും. Don't say that. എനിക്കെപ്പോഴും ധൈര്യമാണ്. ഞാനല്ലേ ആ പണിക്കരെ. വിശ്വമെന്ന് അധികം കുടിച്ചു. ഞാൻ കുഴിച്ചു, ഇനിയും കുഴി. നമുക്ക് പോകാം, ഇവിടെ ഇരുന്ന കുഴപ്പം. ഇയാൾ വലുതൊക്കെ വിളിച്ചു പറയും. അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. വിശ്വം പ്ലീസ്, അതാ ഡാൻസ് തുടങ്ങണേ. അതെ, അയാളെ പിടികൂടിയാൽ കാര്യം നടക്കും.
വിക്രമൻ പറഞ്ഞത് ശരിയാണ്. മോഹനെ വശത്താക്കിയാൽ ആ പണിക്കര വീട്ടിൽ പേപ്പേഴ്സ് എല്ലാം തട്ടിയെടുക്കരുത്. നമുക്ക് മറ്റൊന്ന് പേടിക്കാനില്ല. അയാൾ എങ്ങനെ നമ്മുടെ വശത്താക്കും? ആ നർത്തകി വഴി അക്കാര്യം ഞാനേറ്റു. അവളെ രവീന്ദ്രന് പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഇനി പരിചയമാവരുത്. ശരി, നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, കുറെ പണച്ചിലവുണ്ടാകും. 1000 രൂപയെങ്കിലും വേണ്ടിവരും. ശരി, നാളെ തന്നെ അവളെ കണ്ടുപിടിച്ച് ഏർപ്പാട് ചെയ്യും. കുടിക്കണം. കുടിച്ചാൽ എന്തായിരിക്കും ഫലം? പരമശാന്തനായ ടൈഗർ കാട്ടുമൃഗമായി മാറി. മനുഷ്യനും അങ്ങനെ മാറും. ആ മാറ്റം താങ്ങാനുള്ള ശക്തി ഈ ശരീരത്തിനുണ്ടാകും. വേണ്ട, അപകടം. ഞാൻ തന്നെ ഭയന്നാലോ? എത്ര വർഷത്തെ പരിശ്രമഫലം അത് പരിശോധിക്കാതെ പാഴാക്കാനോ? പാടില്ല. പരീക്ഷിക്കും, സ്വയം പരീക്ഷിക്കും. മരിക്കുന്നെങ്കിൽ പോകട്ടെ.
എന്റെ വിലാസിനി എന്റെ സമാധാനം കേട്ടിട്ടാകാം പരിഭവവും പിണക്കവുമൊക്കെ എനിക്കൊന്നും കേൾക്കണ്ട എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് അതിന്റെ കാരണം എന്താ പറയാൻ പോകുന്നത് ബുദ്ധിമുട്ടണ്ട എനിക്കറിയാം അമ്മാവന്റെ വീട്ടിൽ നുറപ്പെണ്ണുമായി രസിച്ചു കഴിയുകയായിരുന്നു കഷ്ടം ഇങ്ങനെയാണോ എന്റെ വിലാസിനി എന്നെ ധരിച്ചിരിക്കുന്നത് അങ്ങനെ രസിച്ചു കഴിയണമെങ്കിൽ ഞാൻ ഇവിടെ വരണം മുഷിയുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകണ്ടേ നോക്കൂ മനസ്സിലുള്ളതാണോ ഈ പറഞ്ഞത് എങ്കിൽ മേലാൽ ഞാൻ ഇവിടെ വരുന്നില്ലെന്ന് വെച്ചേക്കാം വിശ്വാസമില്ലാത്തടത്ത് വന്ന് വിഷമിക്കുന്നതിന് അതിനിടയ്ക്ക് പിണങ്ങിയോ ഇവിടെ ഇരിക്കണം അങ്ങനെങ്ങ് പോയാലോ പിന്നല്ലാതെ നിന്നെ കാണാൻ ഓടി ഇവിടെ എത്തുമ്പോ മോഹവും വീർപ്പിച്ച് പരിവും പറഞ്ഞുകൊണ്ടിരുന്ന ആട്ടെ വിമലയുടെ വീട്ടിലല്ലായിരുന്നു ഇക്കഴിഞ്ഞ 4 ദിവസവും അതെ ഞാൻ എന്തിനാണ് അവിടെ പോയതെന്നറിയാമോ അവളെ കാണാൻ സംസാരിക്കാൻ അല്ല പിന്നെന്തിനാ അമ്മാവന്റെ അസ്ഥിമാടത്തിൽ തിരി കൊളുത്തി വെക്കാനും അതിനുമല്ല പിന്നെ അമ്മാവൻ പണം വാരി കോരി കൂട്ടിയിട്ടുണ്ടെന്നുള്ള അറിയാമോ അതിലൊരു പങ്ക് കിട്ടുമോ എന്ന് നോക്കണ്ടേ കിട്ടുമോ എങ്കിൽ ഞാനും എന്റെ വിലാസിനിയും ഈ നശിച്ച നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി അന്തസ്സായി ജീവിക്കും എന്റെ മോഹൻ എന്റെ ചിരി കൊടുക്കെ നിന്റെ ചിരികളിലേതോ ചിലമ്പുമണിയുടെ മധുര സംഗീതം ഒരു മധുര സംഗീതം കളിയാക്കല്ലേ എന്നെ കളിയാക്കല്ലേ ആ കളിവപ്പു കേൾക്കെ കരളിൽ ഉണർന്നൊരു മധുര വികാരം ഒരു മധുര വികാരം കൊണ്ടൊരു മൂടു കടത്താൽ ഭൂമിഴി മൂടുവതെന്തേ ആരും കാണാതീരത്തുള്ളൊരു പാരിജാത പൂവേ പാരിജാത പൂവിൻ മണിയറവാതിൽ തുറന്നവനാരോ ചിരി കൊടുക്കെ എന്റെ ചിരി കൊടുക്കെ കളിയാക്കല്ലേ എന്നെ കളിയാക്കല്ലേ വാസന്തി പൂമാല കൊരുക്കാൻ വാതിങ്കൾ തലവന്നു തിരമാലയിലൂടൊരു പളുങ്കു തോണിയിലേറി മനമൊഴുകും കാറ്റിൽ പാടി പാടി ചിരി കൊടുക്കെ എന്റെ ചിരി കൊടുക്കെ നിന്റെ ചിരികളിലേതോ ചിലമ്പുമണിയുടെ മധുര സംഗീതം ഒരു മധുര സംഗീതം കളിയാക്കല്ലേ എന്നെ കളിയാക്കല്ലേ ആ കളിവപ്പു കേൾക്കെ കരളിൽ ഉണർന്നൊരു മധുര വികാരം ഒരു മധുര വികാരം എന്നോട് വേണ്ട എനിക്ക് അറിഞ്ഞൂടായോ
ഇതിന്റെ അഞ്ചിരട്ടി വേറെ തരം വാങ്ങു. മോഹനെ കൊണ്ട് ആ പ്രമാണങ്ങൾ എടുപ്പിക്കണം. അയാളുടെ അമ്മാവന്റെ വീടല്ലേ, അയാൾക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യമില്ലേ, ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഞാൻ പറയാം. പറഞ്ഞാൽ പോരാ, സാധിക്കണം. വിലാസിനെ വിചാരിച്ചാൽ സാധിക്കും. അയ്യോ, ഞാനൊരു സുന്ദരി യുവതി, മോഹന്റെ കാമു. ഈ നിസ്സാര കാര്യം അയാൾ സാധിച്ചിരില്ലേ. തന്നില്ലെങ്കിൽ പിന്നെ ഈ താരുണ്യവും ലാവണ്യവും കൊണ്ട് എന്ത് ഫലം? നൃത്തവും പാട്ടുമെല്ലാം എന്തിന്? നോക്കൂ, ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. ഞാൻ വിചാരിച്ചാൽ റാണിയെപ്പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം. ഇതാ കുഞ്ഞിന് പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കണം. സാരമില്ല, ഒന്നും പറ്റിയിട്ടില്ല. രണ്ടു ദിവസത്തിനകം ഭേദമാണ്. എന്റെ പൊന്നേമാനെ, ഇതിന് ഈശ്വരൻ ഏമാനെ നോക്കും. എനിക്ക് ആണും പെണ്ണും കൂടി ഇതൊന്നേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല, നാളെയും കൊണ്ടുവരും. ഏമാനും മരിച്ചു, ഇത് ചെയ്ത് ആ കാർക്കുള്ളവനും മരിച്ചു. അവനെന്റെ കൈ കിട്ടട്ടെ. ഞാൻ എന്തൊരു ക്രൂരൻ! കളങ്കമെന്തും നടന്നിട്ടില്ലാത്ത
ഒരു പിഞ്ച് കുഞ്ഞിനെ ചവിട്ടി അരച്ച കൊടും ഭാവി. നൂറ്റാണ്ടുകളുടെ സംസ്കാരം ഞൊടിയിടയിൽ നശിപ്പിച്ച നിഷ്കണ്ഠകൾ. മനുഷ്യരെന്ന പേരിന് പോലും അർഹതയില്ലാത്ത വെറും മൃഗം. നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി. നീ നശിക്കും, ഇല്ലെങ്കിൽ മനുഷ്യത്വം നശിക്കും, നീ നാട് നശിക്കും. അയ്യോ പോയേ, എന്റെ സാറ് പോയേ, എന്റെ പൊന്ന് സാറേ. താർന്നു പോയി കൊച്ചമ്മ, പൊട്ടി താർന്നു പോയി എന്റെ പൊന്ന് സാറേ. അയ്യോ എന്നെ ഇട്ടി പോയില്ലേ മഹാത്മാൻ, ഇനി ഞാൻ എന്ത് ചെയ്യണ്ട? ഞാൻ അന്നേ പറഞ്ഞതായി പറിച്ചത് ഒന്നും വേണ്ട. ഞാനും എനിക്ക് ആരുണ്ടടാ ഇല്ല. ഞാനാ ഞാനാ ഇതെല്ലാം പൊട്ടിത്തെറിച്ചപ്പം ഞാൻ നിലത്ത് വീണു പോയതല്ലേ. നീ കണ്ടോ, ആറ്റം ബോംബിനെ കാട്ടിലും വലിയ കണ്ടുപിടുത്തമായിരിക്കും ഈ എടി സുദാസം സാധിക്കാൻ പോകുന്നത്. എന്റെ കണ്ടുപിടുത്തം വിജയിച്ചാൽ ഇവിടെ പൊന്നും പോവനും ഒന്ന് കുവിയല്ലേ, കുവിയല്ലേ. നാളെ തൊട്ട് കണ്ടുപിടുത്തം വന്നു പറഞ്ഞ് കുത്തിയിരിക്കാണ്ട് പത്ത് പിള്ളേർക്ക് ദൂഷ്യം പറഞ്ഞു കൊടുക്കാനെങ്കിലും പോയില്ലെങ്കിൽ ഞാൻ എന്റെ കാട്ടിനെ പോകും. ഒരു മുടിഞ്ഞ കണ്ടുപിടുത്തം കുന്തോ. കാപ്പിയും ചായയും ഒന്നും എനിക്ക് വേണ്ട. ആ പ്രമാണങ്ങളുടെ കാര്യം നീ എങ്ങനെ അറിഞ്ഞെന്ന് പറയും? അത് നിനക്കെന്തിനു? അതെല്ലാം അത് കൊണ്ടുവരുമ്പോൾ പറയാം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്ന കാര്യത്തിനാണെന്ന് വിശ്വസിക്കൂ. എങ്ങനെ? അതൊക്കെ പിന്നീട് പറയാം. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെന്നിട്ടല്ല, വിലാസിനി പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ. പെട്ടെന്ന് സാധിക്കണം. പ്രമാണം കൊണ്ടുവന്നാൽ ഉടൻ സകലതും അറിയിക്കാം. അതുവരെ ക്ഷമിച്ചുകൂടെ. അല്ലാതെ നോക്കൂ, ഇതൊന്നും സാധിച്ചാൽ പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം. സാധിക്കുന്നത് അത്ര എളുപ്പമല്ല. അമ്മാവൻ അത് എവിടെ വെച്ചിരിക്കുമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ആ വീട്ടിലായിരിക്കുമല്ലോ. എല്ലായിടവും പരിശോധിക്കണം. എനിക്കവിടെ അത്രയ്ക്ക് സ്വാതന്ത്ര്യമൊന്നും. പിന്നെ പിന്നെ എനിക്കറിഞ്ഞുകൂടെ. വിചാരിച്ചാൽ എളുപ്പം നടക്കും. എന്തോ, ഏതായാലും ശ്രമിക്കാം. അത് മതി, സാധിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. വരണേ. കൊള്ളാം, വരാ വെക്കൂ. എന്റെ ഹൃദയം ഇവിടെ എത്തിത്തല്ലേ പോകുന്നു. ഞാൻ വരട്ടെ. ഫുല്ലാകിയ കാന്തിരാവിനു സുഖമ
ചികിത്സ നിർത്തിക്കളാ. ഞാൻ വന്നതുകൊണ്ടായിരിക്കാം, എങ്കിൽ പോയേക്കാം. അതുകൊണ്ടൊന്നുമല്ല, ഇരിക്കും. മുഴുവന് പാടുമില്ലേ? മോഹൻ അറിയാമോ ഈ പാട്ട് ഏതാണെന്ന്? ഞാൻ എങ്ങനെ അറിയാനാണ്? കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ വിമലയോട് ഈ പാട്ട് പാടാൻ പറയും. എല്ലാവർക്കും അതിനുള്ള സൗകര്യവും ഭാഗ്യവും കിട്ടും. പാടുമില്ലേ? ഞാനാരെ വിമലയുടെ പാട്ടിനെ പറ്റി അഭിപ്രായം പറയാം. പോ, എനിക്ക് അത്യാവശ്യമായി ഒരാളിനെ കാണാനുണ്ട്. പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. പോട്ടെ. മോഹൻ ഒരു വല്ലായ്മ, മനസ്സിലെന്തോ ഉണ്ട്, അസൂയ, കുശുംബെന്നും പറയും. മോഹൻ നല്ലവനാണ്, സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാണ്. ആർക്ക്? നമുക്ക് എല്ലാവർക്കും. എനിക്ക് ആ സ്നേഹം ആവശ്യമില്ല എന്ന് പറയരുത്. എന്നെ കരുതും പോലെ മോഹനെയും കരുതേണ്ടതല്ലേ? അത് ഈ ജന്മം സാധ്യമല്ല. അതെന്താ? പിന്നീട് മനസ്സിലായിക്കൊള്ളു. അതെ, എന്റെ പാർവതിയെ ഞാൻ ഒരു പതിനാറുകാരിയാക്കട്ടെ? ഒരു പതിനാറുകാരിയെ പോലെ ഓടി ചാടി ഇങ്ങനെ നടക്കണമോ എന്ന്. ഞാനല്ലേ തരുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറച്ച് കഴിയട്ടെ. ഇത് വെള്ളം കൂട്ടിയാലേ ആളുകൾ ഓടിയെത്തും. 10 വയസ്സാ ടിക്കറ്റ് വെച്ചാൽ കുറഞ്ഞതെങ്കിലും കിട്ടും. സത്യം ചെയ്യു. ഇതാണ് എന്നോട് കളിക്കാൻ ഇപ്പൊ മനസ്സിലായോ? മരിയാണ്.
മഠയ നീ എന്താണ് ചെയ്തത്? ഉറങ്ങാത്ത രാവുകൾ, ഊണില്ലാത്ത പകലുകൾ, വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങൾ, അവയുടെ എല്ലാം ഫലമല്ലേ നീ തകർത്ത് കളഞ്ഞത്? ലോകാവസാനം വരെ നിന്റെ നാമം അനശ്വരമായി നിലനിർത്തുമായിരുന്ന അത്ഭുത ഔഷധി നശിപ്പിച്ച് നിന്നെക്കാൾ പമ്പര വിട്ടി ആരുണ്ട്? ഇതിനാണോ നീ രാവുകൾ ക്ലേശിച്ചത്? ഞാൻ ക്ലേശിച്ചതിന്റെ ഫലം കിട്ടിയില്ല. ലോകം അമ്പരക്കുന്നൊരു മഹാത്ഭുതം ഞാൻ കാട്ടിയില്ലേ? മനുഷ്യന്റെ ഉള്ളിലുള്ള മൃഗത്തെ അതിന്റെ എല്ലാ ഭീകരതകളോടും കൂടി സ്വതന്ത്രമാക്കിയില്ലേ? പക്ഷേ അതിന് സമൂഹം മധ്യത്തിൽ അഴിച്ചുവിടാൻ പാടില്ല. അതിക്രൂരനായ ആ മൃഗം സർവവും നശിപ്പിക്കും, നിരപരാധികളെ കൊന്നൊടുക്കും. അതിന് നിനക്കെന്ത്? എല്ലാവരിലുമില്ലേ മനുഷ്യനും മൃഗവും, നന്മയും തിന്മയും? നന്മയുടെ മറുവശം തിന്മ, പ്രകാശത്തിന്റെ മറുഭാഗം അന്ധകാരം. രണ്ടും കൂടി ചേർന്നെങ്കിലല്ലേ ജീവിതം പൂർണ്ണമാകും? ഈ പ്രാപഞ്ചിക നിയമത്തെ ഭയപ്പെടുന്നത് മടത്തരമല്ലേ? അല്ല, സംസ്കാരമാണ്. തലമുറകളിലൂടെ മനുഷ്യൻ സമ്പാദിച്ച സംസ്കാരം അവനിലുള്ള മൃഗത്തെ, തിന്മയെ അടിച്ചമർത്തിയാണ്. ഇല്ലെങ്കിൽ ലോകം വെറുമൊരു കുരുതിക്കളമായി മാറുമായിരുന്നു. നിന്റെ അമ്മാവിന്റെ കൊലപാതകം നീ മറന്നു. അത് ചെയ്തിയ കഠിനന്മാരോട് പ്രതികാരം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയും മറന്നു. നിന്റെ അമ്മാവിനോട് നിനക്കുള്ള കടപ്പാടിന്റെ വലിപ്പം ആലോചിച്ചു. നിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഉത്തരവാദിയായ അദ്ദേഹത്തിന്റെ അകാല മരണത്തിന് പ്രതികാരം ചെയ്യണ്ടേ? അതിനുള്ള തെളിവ് ശേഖരിച്ച്. തെളിവോ? അവർക്കെതിരായി എന്ത് തെളിവുണ്ട്? നിയമപരമായി അവരെ ശിക്ഷിക്കുവാൻ ഈ ജന്മം സാധ്യമാണോ? ഇല്ല. രക്തത്തിന് പകരം രക്തം, കൊലയ്ക്ക് പകരം കൊല. അല്ലെങ്കിൽ നിന്റെ മനസ്സ് ശാന്തമാവുകയില്ല, നിന്റെ പ്രതികാരം നടക്കുകയുമില്ല. കൊലപാതകം? വയ്യ, ഞാൻ ജീവൻ നശിപ്പിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. വിട്ടി, നാശമില്ലാതെ സൃഷ്ടിയുണ്ടോ? സംരക്ഷണമുണ്ടോ? നശിക്കേണ്ടത് നശിപ്പിക്കണം, രക്ഷിക്കേണ്ടത് സംരക്ഷിക്കണം. നിന്റെ അമ്മാവനെ നശിപ്പിച്ച ആ ദ്രോഹികൾ നശിക്കണം, അവരെ നീ തന്നെ കൊല്ലണം. അങ്ങനെ പ്രതികാരം ചെയ്യണം. പ്രതികാരം, പ്രതികാരം, പ്രതികാരം.
ഇങ്ങോട്ടില്ല ഓടി വന്നത് കണ്ടില്ലല്ലോ ഇത് ഡോക്ടറേത്തിന്റെ വീടല്ലേ അതെ വാ മുൻവശത്ത് പോയി നോക്കാം അല്പം ക്ഷോഭമുണ്ടായ നിമിഷം ആ മൃഗം പുറത്തു ചാടി ഉഗ്രമായി ഭയങ്കരമായി ആ മരുന്ന് നശിപ്പിച്ചത് കൊണ്ട് എന്ത് ഫലം സൂക്ഷിക്കണം ആ മൃഗം ഇനി പുറത്തു ചാടാതെ സൂക്ഷിക്കണം ഈ മരുന്ന് ആ മൃഗത്തെ അകറ്റി നിർത്തുന്ന ഈ മരുന്ന് ഇത് തന്നെ രക്ഷ എന്താ വിശേഷം ഒന്നുമില്ല ഞങ്ങൾ സംശയം തോന്നി വരുന്നതിന്റെ പുറകിൽ വന്നാണ് അയാൾ ഈ വീട്ടിന്റെ പുറകുവശത്ത് വന്നതിന് ശേഷം കണ്ടില്ല ഇവിടെങ്ങാനും ഇതിനകത്തോ അതെ ആളിനെ നിങ്ങൾ കണ്ടോ വ്യക്തമായി കണ്ടില്ല ഞങ്ങളെ കണ്ട ഉടൻ കുതിച്ചു വാഞ്ഞു കളഞ്ഞു കിട്ടിച്ചേരെ ഇവിടെ വല്ല ശബ്ദവും കേട്ടോ ഒന്നും കേട്ടില്ലേ നിങ്ങളെ കണ്ട് ഓടിയെങ്കിൽ എന്തോ കുറ്റം ചെയ്തവൻ തന്നെ സംശയമില്ല രണ്ടു ദിവസത്തിന് മുമ്പ് ആ പെൺകൊച്ചിനെ ചവിട്ടി നിന്നിച്ച മഹാഭാവി ആയിരിക്കണം അങ്ങനെടുത്തുണ്ടോ ഉണ്ടെന്നേ കണ്ണു ചോരയില്ലാത്ത ഏതോ ഒരു പിശാചങ്ങൾ ഇവിടെ ഒക്കെ പമ്മി നടപ്പുണ്ട് അറിഞ്ഞു നന്നായി അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചുകൊള്ളാം ഉപദ്രവിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണം ഓ സാരമില്ല രവീന്ദ്രന് വല്ല ശത്രുക്കളും ഉള്ളതായി നിങ്ങൾക്കറിയാം അറിഞ്ഞു ഇത്രയും കാര്യത്തിനിടയ്ക്ക് പറഞ്ഞു കിട്ടിട്ടു പോലും ഇതിന്റെ പുറകിൽ എന്തോ രഹസ്യമുണ്ട് സംശയം അതറിയാൻ കഴിഞ്ഞാൽ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിയും ഇൻസ്പെക്ടർ ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ അറിയും ബാങ്കിൽ ഞങ്ങൾ മൂന്നുപേരും ഡയറക്ടേഴ്സ് ആയിരുന്നു സ്നേഹിതന്മാരുമായിരുന്നു എന്ന് വെച്ച് മിസ്റ്റർ രവീന്ദ്രന്റെ എല്ലാ രഹസ്യവും എങ്ങനെ അറിയും ഞങ്ങൾ അതെ അതെ ഞങ്ങൾ എങ്ങനെ അറിയും ശരി 1987 ഉത്തരവ് ഇന്ന് മുതൽ തനിക്കും 1038 സ്പെഷ്യൽ ഡ്യൂട്ടി റോഡിൽ തന്നെ രാത്രി മുഴുവൻ ബീറ്റ് നടക്കി സംശയം തോന്നുന്നവർ ഉടൻ അറസ്റ്റ് ചെയ്യാം ഇന്നലെ രാത്രി പറ്റിയത് ഒരു അബദ്ധം പറ്റരുത് കേട്ടോ എന്റെ കുഞ്ഞാ കേട്ടില്ലയോ വിശേഷം എങ്ങനെ ഈ നാട്ടിൽ ഉയരോട് കടന്നുറങ്ങും പച്ച ജീവനോടെ ഞെക്കിക്കൊല്ലുന്ന മഹാഭാവികളല്ലയോ ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് മേലാൽ രാത്രിയിൽ ആര് വന്ന് വിളിച്ചാലും കതവ് തുറക്കരുത് അപ്പൊ രോഗികൾ വന്നാലോ അത്ര വലിയ രോഗമാണെങ്കിൽ ആശുപത്രി പോകട്ടെ ഈ കൊലപാതകയെ കണ്ടുപിടിക്കുന്നത് വരെ രാത്രിയിൽ ആര് വിളിച്ചാലും ഇനി കിട്ടിശാര് കതവ് തുറക്കുകയില്ല വേണ്ട ഞാൻ തുറന്നോളാം കൊള്ള കുഞ്ഞിനു വേണ്ടിയല്ലയോ കിട്ടിശാര് കതവ് തുറക്കുകയില്ല എന്ന് പറഞ്ഞത് ഞാനൊരു ഡോക്ടറല്ലേ എന്നെ ഒരു കൊലപാതകയും ഒന്നും ചെയ്യില്ല ഇനി കളവനെ തല്ലിക്കൊന്ന കാശിന് വിലയുണ്ടോ അപ്പോ ആര് വന്ന് വിളിച്ചാലും വാതില് തുറക്കാം അല്ലേ എന്നാണല്ലോ വന്ന് ഭവിച്ചിരിക്കുന്നത് ഏതായാലും കുഞ്ഞൊന്ന് സൂക്ഷിക്കണം കുഞ്ഞു തനിച്ചോ ഞാൻ കാറിലല്ലേ വന്നത് ഒരു കൊലപാതകയും പട്ടാപ്പലറി നടക്കാറില്ല കുഞ്ഞിനെല്ലാം ഇതൊരു അപൂർവ ഭാഗ്യമാണല്ലോ വലിയ ഡോക്ടർമാരെ അവരുടെ വീട്ടിൽ ചെന്ന് കാണുന്നത് അപൂർവമാണോ എന്താ രോഗം അതറിയാമെങ്കിൽ ഇങ്ങോട്ട് വരണം ശരി രോഗലക്ഷണങ്ങൾ പറയൂ സദാ ഒരാളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒരാഗ്രഹം എത്ര നാളായി തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി
ചെറിയ ചികിത്സ കൊണ്ടൊന്നും മാറില്ല. നഴ്സിംഗ് ഹോമിൽ തന്നെ പോണം. ഹോമിൽ നഴ്സിംഗ് നടത്തിയാലും പോരെ? ഞാൻ തോറ്റു. എന്നാൽ പുറപ്പെടാൻ തയ്യാറാകൂ. എങ്ങോട്ട്? ഹോമിലേക്ക്. ഇപ്പോഴോ? അതിനെല്ലാം ഞാൻ തന്നെ വന്നത്. എത്ര ദിവസമായി ചേട്ടൻ അങ്ങോട്ട് വന്നിട്ട് കാത്തിരുന്നു മടുത്തു. തീരെ സമയമില്ല. ഞാൻ അങ്ങോട്ട് വരാൻ മാത്രം സമയമില്ല, മറ്റുള്ളടത്തെല്ലാം പോകാൻ സമയമുണ്ട്. രോഗികളുടെ വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ താമസിയാതെ ഞാനും ഒരു രോഗിയായി തീരും. വേണ്ടാത്തത് പറയാതിരിക്കും. ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, എല്ലാം അവിടെ വന്നിട്ട് ഒതുക്കാം. അവിടെ വന്നിട്ട് ഒതുക്കാനോ? അതെ, അത് പറയാനാണ് ഞാൻ വന്നത്. ചേട്ടൻ അവിടെ വന്ന് താമസിക്കണം. അതെങ്ങനെ? ഡിസ്പെൻസറി അങ്ങോട്ട് മാറ്റണം. ഇതിനേക്കാൾ വലിയ വീടല്ലേ അത്. ഡിസ്പെൻസറി അല്ല, നഴ്സിംഗ് ഹോം വരെ അവിടെ നടത്താം. അത് ശരിയല്ല. വിമലയ്ക്കും കൊച്ചമ്മാവനും വലിയ അസൗകര്യമായിരിക്കും. ഒരു അസൗകര്യവുമില്ല, താഴത്തുനില മുഴുവൻ എടുത്തോളൂ. ഇതിനേക്കാൾ വലിയ ഒരു ഡിസ്പെൻസറി നടത്താം. അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ രോഗികളെ കിടത്തി ചികിത്സിക്കുകയും ചെയ്യാം. നഴ്സായി ഞാനും കൂടാ. എന്താ എന്താ വിശേഷം? ഇന്നലെ രാത്രി മുഴുവൻ ചുമയായിരുന്നു ഏമാൻ. പിന്നെന്താ ഇന്നലെ രാത്രി കൊണ്ടുവരാത്തെ? രാത്രിയിൽ ഏമാൻ ഉപദ്രവിക്കണ്ടെന്ന് കരുതി നേരം വിളിക്കാൻ കാത്തിരുന്നു. അങ്ങോട്ട് ഇരുന്നോളൂ, ഞാനിതാ വരുന്നു. വിമലെ, ഇത് കണ്ടു. ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എത്രയോ നാളായി ഇവിടെ വരുന്നവരാണ് ഇവരൊക്കെ. കാൽനടയായി വരുന്നവരാണ് അധികം പേരും. അവരോട് അത്രയും ദൂരം വരാൻ പറയുന്നത് കഷ്ടമല്ല. എന്റെ വിമല എന്നോട് പരിഭവിക്കരുത്. എന്നെ വിശ്വസിച്ച് കഴിയുന്ന പാവങ്ങളെ വിട്ടിട്ട് വരാൻ എന്നോട് ആവശ്യപ്പെടരുത്. എനിക്കത് ചെയ്യാൻ വയ്യ, അത് ചെയ്യാൻ പാടില്ല. വിമലെ, പിണങ്ങി പോവാണോ? പിണങ്ങാൻ ഞാനാണ്, എനിക്കെന്ത് അവകാശം? ശല്യപ്പെടുത്തുന്നു മാപ്പത്തി. മനത്തേക്ക് പറക്കും ഞാൻ മലകെന്ന് വിളിക്കൂലേ, മലകെന്ന് വിളിക്കൂലേ. മാനത്തേക്ക് പറക്കും ഞാൻ മലകെന്ന് വിളിക്കൂലേ, മലകെന്ന് വിളിക്കൂലേ. മാനം ചാടി മരം ചാടി മധുര പേരു വിളിക്കും ഞാനാ, മധുര പേരു വിളിക്കും ഞാൻ. മാനത്തേക്ക് പറക്കും ഞാൻ സൂയ കണ്ണാണ് ആ കണ്ണിൽ നിറയെ കുണ്ണാമ്പ്, പെണ്ണിന സൂയ കണ്ണാണ് ആ കണ്ണിൽ നിറയെ കുണ്ണാമ്പ്. മാനത്തേക്ക് പറക്കും ഞാൻ മലകെന്ന് വിളിക്കൂലേ, മലകെന്ന് വിളിക്കൂലേ. മാനത്തേക്ക് പറക്കും ഞാൻ. അമ്പിളിയെങ്കിൽ വിളിക്കുമ്പോൾ ചങ്കി ചങ്ങിന നിന്നാലോ, അമ്പിളിയെങ്കിൽ വിളിക്കുമ്പോൾ ചങ്കി ചങ്ങിന നിന്നാലോ. സവിഗമ പദനിസ മലകെന്ന് വിളിക്കൂലേ, മലകെന്ന് വിളിക്കൂലേ. മാനത്തേക്ക് പറക്കും ഞാൻ.
താഴ്ന്നടി തിരുമഠൈ അവിടെ പതിവില്ല താഴം അമൃതേ താഴ്ന്നടി തിരുമഠൈ അവിടെ പതിവില്ല താഴം ത്തേക്ക് പറക്കും ഞാൻ മലകെ എന്ന് വിളിക്കൂലേ നീ മലകെ എന്ന് വിളിക്കൂലേ മാനത്തേക്ക് പറക്കും ഞാൻ കിട്ടസാരേ ശാന്തൻ ഇവിടെ ഇല്ലേ? ഇല്ലേ, എങ്ങാണ്ടുന്ന് ഒരു ഫോൺ വന്നു, വാണം പോലെ പോയിരിക്കുക. എന്നും ഇതാ പണി അമ്മാനെ, ഊണില്ല ഉറക്കമില്ല ഓട്ടം തന്നെ ഓട്ടം. അതാ വന്നല്ലോ, നൂറായി കൊച്ചമ്മാനിപ്പം വന്നേ ഉള്ളൂ. വിശേഷിച്ചു വല്ലതും? ചെറിയ കാര്യവുമുണ്ട്. എന്താണ്? നീ അങ്ങോട്ട് വരാത്തതെന്ത്? ഇന്നലെ വിമലയെ ഇത് തന്നെ ചോദിച്ചു. ജോലി തിരക്കുണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? നീ വരാത്തതിൽ അവൾക്ക് വലിയ വിഷമമുണ്ട്. നീ എന്ന് വെച്ചാൽ അവൾക്ക് പ്രാണന. അതെനിക്ക് അറിഞ്ഞുകൂടെ കൊച്ചമ്മാവ. നീ ഡോക്ടർ പരീക്ഷ ജയിച്ചാലുടൻ നിങ്ങളുടെ വിവാഹം നടത്തണമെന്നാണ് ചേട്ടൻ നിശ്ചയിച്ചിരുന്നത്. ആ കാലക്കേടുകൊണ്ട് അതങ്ങ് നീണ്ടുപോയി. ഇനിയും അത് നടത്താൻ താമസിക്കുന്നത് ശരിയല്ല. കുറെ കൂടി കഴിയട്ടെ. നീ അവിടെ വരാത്തത് കൊണ്ട് അവൾ എത്ര വിഷമിക്കുന്നെന്നറിയാമോ? ഉടനെ അങ്ങോട്ട് വന്ന് അവളെ സമാധാനപ്പെടുത്തണം. ഞാൻ വരാമോ? കിട്ടശാരെ കാപ്പി, ഞാനിപ്പോ വരാം. രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിത്തരണം, ഇല്ലെങ്കിൽ നമ്മൾ കോർട്ടിൽ പോകും. മൂന്ന് തറമ. മുതലാളി, കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ വലിയൊരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാർക്കെങ്കിലും ഒന്ന് വിത്തിട്ട്. മണ്ണാകട്ട, നിങ്ങൾ എന്തൊക്കെയോ കണ്ടു പിടിക്കും, കാലും പിടിക്കും, നമ്മൾ തണ്ടി പോവും. അറിയാമോ നിങ്ങൾ എന്തിനാണ് ഈ മരണം മാത്രമായി വെറുക്കനെ ഇരിക്കുന്നത്? നിങ്ങൾ വൈദ്യമാണ്. വായുവിന്റെ ഒരു ശല്യം, ആ മേപ്പോട്ട് ഒരു കയറ്റമാണ്. എൽബാണം ഉണ്ടല്ലോ, എൽബാണം അതേപോലെ ഒരു കയറ്റം. ഓ, യാത്രകളായിരിക്കും അല്ലേ? അതിന് തക്ക ഭേദം ഇവിടെ ഉണ്ട്, ഞാൻ തരാം. എന്ത് പണ്ടാറുമോ, അവൻ വല്ലാത്ത ശല്യം ചെയ്യണം, നടക്കാൻ പോലും വയ്യ. ഇനി മൂലാലി നടക്കണ്ട, പറക്കും പറക്കും. കഴിച്ചാട്ടെ. നിങ്ങൾ വൈദ്യമാണോ? ധൈര്യമായി കുടിക്കണ്ടോ? ഓ, കഴിക്കുന്ന തിരുമല ദേവാ. മുതലാളി ഇനി പോയാൽ വാടകയെല്ലാം തരാം. മുതലാളി, മുതലാളിക്ക് എത്ര രൂപ വേണം? നോട്ട് കിട്ടി കിട്ടാട്ട് ഞാൻ അവിടെ അയച്ചു തരില്ലേ? പോയാ. മറന്നു വന്നതുകൊണ്ട് വാടകണ്ണം ധരിക്കണ്ട. കോടതിയിലൊന്നും പോകണ്ട, തൽക്കാലം മുതലാളി പോയാട്ടെ. ഈ മരുന്നിന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ പോയി കിടന്നാട്ടെ, അല്ലെങ്കിൽ മരുന്ന് ശല്യം ചെയ്യും. പോയാട്ടെ. അപ്പൊ നമ്മൾ കേട്ടോ. ഓ പൊക്കോ. എന്താ കടലിനക്കരെ പോകാൻ പ്രാർത്ഥിക്കുകയാണ്? അല്ല, അവിടെയെങ്കിലും സ്നേഹം കണ്ടുകിട്ടുമോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്തിന്? കൈയടക്കി വെച്ചിരിക്കുന്ന സ്നേഹം പോരെ. ഞാനോ? ആരുടെ? വിമലെ, ഈ പരിഭവം തീർക്കാനാണ് ഞാൻ വന്നത്. അയ്യോ, എനിക്ക് വേണ്ടി അത്ര വലിയൊരു ത്യാഗം വേണ്ടായിരുന്നു. വിമലെ, നിന്റെ മനോവിഷമം എനിക്കറിയാം, അത് മാറ്റേണ്ടത് എന്റെ കടമയാണെന്നും അറിയാം. പക്ഷേ എന്നെ ചൊല്ലി വിഷമിക്കേണ്ട, ഞാൻ വേദനിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ്. വിമലെ, എനിക്ക് മാപ്പ് തരും. കൊച്ചമ്മാവൻ വന്ന് പറഞ്ഞ ഉടനെ ഞാൻ വീട്ടിലോട്ട് വന്നു, അവിടെ നിന്നെ കാണാൻ ഇങ്ങോട്ട് പോന്നു. ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും പറയുന്നു. ഇത് നമ്മുടെ പഴയ സങ്കേതമല്ലേ? അത് മറന്നില്ലേ? എന്താണ് അങ്ങനെ ചോദിച്ചത്? അത് മറക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഓരോ മണൽത്തരിയും മധുരസ്മരണകൾ നിറഞ്ഞതല്ലേ? ആണോ? എങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ ഇടയാകുമായിരുന്നില്ല. ചേട്ടാ, എത്ര ദിവസമായി നാം ഇവിടെ വന്നിട്ട് ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പൊട്ടിച്ചിരിച്ചും പരസ്പരം പിണങ്ങിയും കഴിഞ്ഞിട്ട് ഇന്നീ സ്ഥലം പോലും ചേട്ടൻ മറന്നതുണ്ട്.
ഇല്ല ഞാൻ മറന്നില്ല അന്നത്തെ പോലെ നിന്റെ പാട്ടിൽ മറ്റുള്ളതെല്ലാം മറന്നിരിക്കാൻ ഞാൻ എന്തുമാത്രം മോഹിക്കുന്ന ഈശ്വരന് മാത്രം അറിയാം എങ്കിൽ എന്നിൽ നിന്നും അകന്നു മാറുന്നുണ്ട് മുൻപിൽ വന്നുവെന്ന് വിളിച്ചിട്ട് പുറം തിരിയുന്നുണ്ട് ക്ഷമിക്കൂ വിമലി അത് പറയാൻ കാലമായിട്ടില്ല എന്നെ വിശ്വസിക്കൂ അല്പകാലം കൂടി കാത്തിരിക്കൂ ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ എനിക്ക് മടിയില്ല ഞാൻ കാരണം ചേട്ടനൊരു വിഷമവും ഉണ്ടാകരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുണ്ട് ചേട്ടാ Thank you.
ഇതും കരിനിക്കൂട്ടി നടത്തിയ കൊല തന്നെ സംശയം കഴിഞ്ഞയാഴ്ച മിസ്റ്റർ രവീന്ദ്രൻ ഇന്ന് മിസ്റ്റർ വിശ്വനാഥൻ രണ്ടുപേരും ബാങ്ക് ഡയറക്ടേഴ്സ് രണ്ടുപേരെയും കൊന്നത് ഒരേ കൈതല്ലെയായിരിക്കണം അതെ സംശയിക്കത്തക്കതായി ഒരുത്തരെയും കണ്ടില്ലേ ഇല്ല സർ പെട്ടെന്ന് ലൈറ്റ് അടങ്ങി ആരോ ഓടുന്നതും കേട്ടു പിന്നെ ഒരു ബഹളമായി ഉന്തും തള്ളും അടിപിടി എല്ലാം നടന്നു മെയിൻ സ്വിച്ച് സ്റ്റേജിന്റെ പിറകിലുള്ള മുറിയിലാണ് അവിടെ കയറി ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് കൊലപാതകി സ്റ്റേജിലൂടെ ഹാളിലേക്ക് വന്നതായിരിക്കും ആ എങ്കിൽ സ്റ്റേജിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെങ്കിലും കണ്ടിരിക്കണമല്ലോ ഞാനൊന്നും കണ്ടില്ല ലൈറ്റ് അണിഞ്ഞ ഉടൻ ആരും എന്നെ തള്ളി മാറ്റിയിട്ട് പാഞ്ഞുപോയി ഇരുട്ടിൽ ആളിനെ കണ്ടില്ല ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നവരെ നിങ്ങൾ ആരും സ്ഥലം വിട്ടു പോകരുത് കോൺസ്റ്റബിൾ എല്ലാവരുടെയും പേരും മേൽവിലാസം എഴുതിയെടുക്കൂ പൊതുജന ശ്രദ്ധയ്ക്ക് അതിഭയങ്കരനായ ഒരു കൊലപാതകി ഈ നാട്ടിൽ ഒളിച്ചിരിക്കുന്നതായി അറിവ് കിട്ടിയിരിക്കുന്നു ആർക്കെങ്കിലും അയാളെപ്പറ്റി അറിയാമെങ്കിൽ ഉടൻ ആ വിവരം പോലീസിന് നൽകണം രാത്രികാലങ്ങളിൽ സകലരും സൂക്ഷിച്ചിരിക്കണം എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ ഉടൻ പോലീസിനെ വിളിക്കണം അല്ലെങ്കിൽ ആപത്താണ് ആപത്താണ്
അതിഭയങ്കരനായ ഒരു കൊലപാതകി ഈ നാട്ടിൽ ഒളിച്ചിരിക്കുന്നതായി പോലീസിന് അറിവ് കിട്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഉടൻ ആ വിവരം പോലീസിന് നൽകേണ്ടതാണ്. സകലരും സൂക്ഷിച്ചിരിക്കണമെന്നും എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ ഉടൻ പോലീസിനെ വിളിക്കണമെന്നും പൊതുജനങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. മയങ്കരൻ എന്നെ വിളിച്ചുണർത്തിയത് ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ല എന്നെ ഉപദ്രവിച്ചിരുന്നു. അയ്യോ കുഞ്ഞാളെ തളർന്നു പോയ
അതൊക്കെ പിന്നെ പറയാം. എനിക്ക് അല്പം ഓർമ്മ. ആളൊക്കെ മാറിപ്പോയല്ലോ. ഏതായാലും ഇങ്ങ് വന്നല്ലോ, അത് മതി. ഉടനെ വിവരം എഴുതി നോക്കും, വിവരം കുഞ്ഞിനെ അറിയിക്കണം. വന്നോ? വാസ്തവമാണോ? എവിടെയായിരുന്നു? എന്ത് പറയുന്നില്ലേ? വരാം, ഉടനെ വരാം. കുഞ്ഞേ, കുഞ്ഞേ, എന്ത് വേണം? ഇതാരിവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കിയാ. ഞാൻ വന്ന വിവരം എങ്ങനെ അറിഞ്ഞു? ഓ, കിട്ടശാ ഫോൺ ചെയ്തിരിക്കണല്ലേ. ഞാൻ പിന്നെ ഒരു അത്യാവശ്യമായിട്ട്. ചേട്ടാ, ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ഇത്രനാൾ അടുത്ത് പരിചയപ്പെട്ടിട്ടും എന്നെ ഇനിയും സംശയം. സംശയം വിമലയെ പറ്റിയോ? ഇല്ലെങ്കിൽ എവിടെ പോയിരുന്നു പറയാൻ? മടിക്കുന്ന എന്തിനു? വിമല, നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കുകയോ? അത് ജന്മം ഉണ്ടാവില്ല. ചേട്ടനാണ് എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ഞാനോ? അതെ, വിശ്വസിക്കാൻ കൊള്ളാത്തവളെന്ന്, രഹസ്യം സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്തവളെന്ന്. ഇല്ല വിമലേ, ഇല്ല. ഈ ജീവിതത്തിൽ മറ്റാരെയെങ്കാൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എങ്കിൽ പറയൂ, ചേട്ടൻ എവിടെയായിരുന്നു? എന്തിനാണ് ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞത്? ഒളിവില്ല എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണം. ഈ മുഖം തന്നെ വിളിച്ചു പറയുന്നില്ലേ? ചേട്ട, ഇത് കാണുമ്പോൾ എന്റെ മനസ്സ് നീറുകയാണെന്ന് ചേട്ടൻ അറിയാമോ? എന്നോട് ഇത്ര കഠിനമായി പെരുമാറുന്നത് എന്തിന്? ഇങ്ങനെ വെറുക്കത്തക്കവണ്ണം ഞാൻ എന്തപരാധം ചെയ്തു? വിമലെ, നിന്നെ വെറുത്ത് ഈ ജീവിതത്തിൽ മറ്റെന്തുണ്ട് എനിക്ക് സ്നേഹിക്കാൻ? എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പറയൂ, ചേട്ടൻ എവിടെയായിരുന്നു? എന്തിനങ്ങോട്ട് പോയി? ക്ഷമിക്കൂ വിമലെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നെനിക്ക് സാധ്യമല്ല. എങ്കിലും ഒന്ന് മാത്രം ഉറപ്പിച്ചു പറയട്ടെ, നിന്നെക്കാൾ വലുതായി യാതൊന്നും എനിക്ക് ലോകത്തില്ല. മറ്റൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കുന്നു. ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒരേ ഒരു അപേക്ഷ കേൾക്കും. എന്താണ്? എന്നോടൊന്നിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം വിശ്രമിക്കണം. ചേട്ടന്റെ ഈ കോലം കണ്ട് സഹിക്കാൻ എനിക്ക് കേൾപ്പില്ല. എനിക്കൊന്നുമില്ല വിമലേ, മാത്രമല്ല എന്റെ രോഗികളെ വിട്ടിട്ട് പോരുന്നത്. ചേട്ടൻ രോഗിയാകാതിരിക്കാൻ, ഇല്ല, ചേട്ടനെ കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. വിമലെ, ഒന്നും പറയണ്ട. ചേട്ടൻ വരുന്നില്ലെങ്കിൽ വേണാലിവൾ ചേട്ടനെ ശല്യപ്പെടുത്താൻ വരില്ല. ചേട്ടന്റെ വിമല മരിച്ചു പോയതായി വിമല. ഞാൻ വരില്ലെന്ന് പറഞ്ഞു. എങ്കിൽ പോകാൻ തയ്യാറാകാം. ഇപ്പോഴോ? ഒരിക്കലും പാടില്ല. രോഗികളോട് വിവരം പറയണ്ടേ? അവരെ വേറെ വല്ല ഡോക്ടറെ ഏൽപ്പിക്കണ്ടേ? വേണ്ട ഏർപ്പാടെല്ലാം ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരാം. എന്നാൽ ഞാൻ പോകാം, പക്ഷേ വൈകുന്നേരം ചേട്ടൻ വന്നതിന് ശേഷമേ ഞാൻ ആഹാരം കഴിക്കും. ഞാൻ തീർച്ചയായും വരും. അങ്ങനെ കിട്ടച്ചവർക്കറിയാം, വിമല കുഞ്ഞ് വന്നെങ്കിലേ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോവാൻ നോക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ താൻ ചെയ്ത പണിയായിരുന്നു അല്ലേ? ചോടാ, അതിനെന്താ ഇത്ര സംശയം? ഞാൻ തന്നെ വിമല കുഞ്ഞിനെ വിളിച്ചു വരുത്തത്. എനിക്ക് ഉറം തെണ്ണമുണ്ട്, കുഞ്ഞിനെ ഓർക്കുമില്ലാതെ നടക്കുന്നത് കാണാൻ. അതിനാ ഞാൻ ഫോണിൽ വിളിച്ചത്. അതിനുള്ള കുറ്റമൊക്കെ ഞാൻ കേട്ടു. അതിയും പിടി കൊലയൊന്നുമല്ലല്ലോ. കാര്യമായി എടുത്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ശാന്തനെ വിളിച്ചുകൊണ്ടുവരുന്നതിനാ വിമല പോയിരിക്കുന്നത്. എന്തിന്? കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കാൻ. നന്നായി. നീ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞാലോ? കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ക്ഷമിക്കണം, അത് പറയാമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിഷമിക്കുമായിരുന്നു. വിമലയും ശാന്തനും തനിച്ചിരിക്കാൻ സമ്മതിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനേ. മോഹൻ, നിനക്ക് ശാന്തനോട് ഇത്ര വൈരാഗ്യം വരാൻ? അയ്യോ, എനിക്കൊരു വൈരാഗ്യവുമില്ല. വിമലയുടെ രക്ഷ കരുതി മാത്രം പറയുന്നതാണ്. ശാന്തൻ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും തോന്നുകയില്ല. അതാണ് അപകടം. എന്തപകടം? അതെന്താണെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ആയിക്കൊള്ളണം. അവനെയും കൊണ്ട് വിമല ഇപ്പൊ വരുമല്ലോ. ഞാൻ ഇക്കാര്യം അവളോട് എങ്ങനെ പറയും? പറയണ്ട, അവരെ സദാ സൂക്ഷിച്ചാൽ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അഹങ്കാരം അപകടത്തിൽ അവസാനിക്കുകയാണ് പതിവ്. അത് അഹങ്കാരമല്ലേ, ആത്മവിശ്വാസമല്ലല്ലോ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസൂയയോടെ നോക്കുമ്പോൾ സ്നേഹവും അസൂയയും വേർതിരിച്ചറിയാത്തവർ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എന്റെ കടമ ഞാൻ ചെയ്തു. ഇനി ഇഷ്ടം പോലെ.
നീ ഇങ്ങനെ ആർക്ക് മുറിച്ച് പറയരുത് കുഞ്ഞെ. അവൻ വേണ്ടപ്പെട്ടവനല്ലേ? വേണ്ടാത്തെന്ന് പറയുന്നതല്ല, വേണ്ടപ്പെട്ടവരുടെ ലക്ഷ്യം. ഇന്ന് ശാന്തൻ ചേട്ടൻ വരും ഇവിടെ താമസിക്കാൻ. നാണക്കേട് ഉണ്ടാകാറില്ല. ഈ ആഴ്ചക്കകം അവരെ പിടികൂടിയില്ലെങ്കിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് സി ഐ ഡി ഇൻസ്പെക്ടർ അയക്കുമെന്നാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ക്ഷീണം വരാനുണ്ടോ നമുക്ക്? പിടിക്കാൻ ഒന്ന് രണ്ട് ദിവസത്തിനകം പിടിക്കാം. കുറേ ദിവസമായല്ലോ പിടിക്കും. നാളെ ഇതേ പറയാം. അവൻ വന്ന് മുമ്പിൽ ചാടിയിട്ട് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മേൽമീശയും വെച്ച് നടക്കുന്നു. അവൻ നിന്നെ പോലെയല്ലേ പറഞ്ഞു കളയുന്നത്? അവനോട് ബന്ധുക്കളുണ്ട്. അത് കണ്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ അയക്കുന്നു. ഹലോ, ആ ഇന്ന് മുതൽ ഇരട്ടിയാണ് കാപ്പ്. ഞാനും വരാം. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് അകത്താക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫലമില്ല പറഞ്ഞേക്കാം. ഇവിടെ 365 താനും ഇവിടെ നിൽക്കൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആരെയെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ കസ്റ്റഡിയിലാക്കും. തരൂ. വേദനിപ്പിക്കുന്ന ആ രഹസ്യം. രഹസ്യമോ? എന്ത് രഹസ്യം? ചേട്ട എന്നോട് ഇത്ര വിശ്വാസമില്ല. ചേട്ടന്റെ ജീവിതത്തിൽ പങ്കുകൊള്ളാൻ കൊതിച്ചു കഴിയുന്നവളല്ലേ ഞാൻ. ആ രഹസ്യം എന്തെന്ന് ചോദിക്കുന്നത് ചേട്ടനെ വിഷമിപ്പിക്കാനല്ല, കഴിയുന്നത്ര ആശ്വസിപ്പിക്കാനാണ്. വിമലേ ക്ഷമിക്കൂ, ഈ സ്നേഹത്തിന് ഞാൻ അർഹനല്ല. ഇതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. നീ എന്നെ വെറുത്തിരുന്നെങ്കിൽ എനിക്കിത്ര വിഷമം തോന്നുമായിരുന്നില്ല. എന്നാൽ നിഷ്കളങ്കയായ നിന്റെ ഈ സ്നേഹം, നീ എനിക്കർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം എനിക്ക് സഹിക്കാൻ വയ്യ വിമലെ, സഹിക്കാൻ വയ്യ. ചേട്ടാ വിമലെ, വെറുക്കുവാൻ വേണ്ടത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധമായ വിശ്വാസം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുന്നതെന്ന്? ആ വിശ്വാസം തകർന്നു തരിപ്പണമായാൽ എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ. ഇല്ല, ഈ വിശ്വാസം ഒരിക്കലും തകരുകയില്ല. ലോകം മുഴുവൻ ചേട്ടനെ പഴിച്ചാലും ചേട്ടൻ എന്നിൽ നിന്നും അകന്നു മാറിയാലും ഈ വിമലയുടെ വിശ്വാസം നശിക്കുകയില്ല. ചേട്ടൻ ചേട്ടനെ പരിചരിക്കുവാൻ മാത്രമേ ഇവൾക്ക് ആഗ്രഹമുള്ളൂ. ആരെങ്കിലും ചേട്ടനെ പഴിക്കുന്നത് പോലും ഞാൻ സഹിക്കൂ. ഇന്ന് മോഹൻ ചേട്ടനുമായി മുഷിയേണ്ടി വന്നത് അതുകൊണ്ടാണ്. മോഹനുമായി മുഷിഞ്ഞു എന്തിന്? ചേട്ടനെ പറ്റി ചിറ്റപ്പനോട് കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്.
എനിക്ക് സഹിച്ചില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്നെപ്പറ്റി മോഹൻ എന്ത് പറഞ്ഞു? മുഴുവൻ ഞാൻ കേട്ടില്ല. സൂക്ഷിക്കണമെന്ന് പറയുന്നത് കേട്ടു. ഓഹോ, അത് വിചാരിച്ച് വിഷമിക്കണ്ട. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ഇവളെന്നും ചേട്ടന്റെ വിമലയായിരിക്കും. ക്ഷമിക്കണം, ഇവിടെ വന്നതിൽ പിന്നെ ഒരു നിമിഷത്തെ വിശ്രമം ഞാൻ തന്നിട്ടില്ല. അല്പം സ്വസ്ഥമായിരിക്കണം, അതിനകം അത്താഴവുമായി ഞാൻ വരാം. എന്റെ രഹസ്യം പുറത്തായി. പോലീസ് അറിഞ്ഞാൽ കൊലപാതക കുറ്റം. കഴിവുമരം ഇല്ല, ആ അപമാനം സഹിക്കാൻ വയ്യ. ഒന്നുമില്ല, വിളക്ക് കണ്ടുകൊണ്ട് വിളിച്ചത്. എന്താ വിളക്ക് കത്തിക്കാൻ പാടില്ലേ? അതല്ല, വല്ല കുഴപ്പമുണ്ടോന്ന് അറിയാൻ. എന്താ കുഴപ്പം? ഈ നാട്ടിൽ ഇപ്പോൾ ഒരു കുഴപ്പമല്ലേ ഉള്ളൂ. ഓഹോ, അതാണോ? ആ, അവൻ ഈ വീട്ടിൽ വരികയില്ല. പോണം. നാശ സ്വൈരമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ശല്യം തന്നെ. ശ്രദ്ധിക്കാൻ നിന്റെ കരുത്ത് ഞാൻ ഇരിക്കും. നീ എന്റെ രഹസ്യം പുറത്താക്കി, നീ മരിക്കണം. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ശാന്തി രഹസ്യം ഞാൻ വെയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ വിശ്വസിക്കൂ. ശാന്തനല്ല ഉഗ്രൻ, നിന്നെ കൊല്ലാൻ പോകുന്നുണ്ട് ഉഗ്രൻ. എന്താ ചിച്ചപ്പ കണ്ടോ? ഇവിടെ നിന്നും കണ്ടില്ല കുഞ്ഞി. എന്നാ നിന്ന് സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലേക്ക്. അവിടെ ഇല്ലെങ്കിൽ വിവരം പോലീസിനെ അറിയിക്കാം. എണ്ണൂറ്റി പതിനാറ്. താനിവിടെ തന്നെ നിൽക്കും. ഒരു വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വിടരുത്. പാതിരായിക്ക് നടുറോട്ടിൽ കിടക്കുന്നു. ഈ വഴി വരുന്നവരെ എല്ലാം വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്തും പറഞ്ഞു നിർത്തണം. ഉത്തരവ്. വണ്ടി വിട്. അവനടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. ഉറങ്ങാൻ പോലും സമ്മതിക്കുകയില്ലല്ലോ. ഇല്ല,
എല്ലാ മുറികളും പരിശോധിക്കും. ആരെയെങ്കിലും കണ്ടാൽ അടിച്ചു താഴ്ത്തുക. എല്ലാവരും നോക്കിയോ? നോക്കി. അടുക്കളയിലെ പാത്രങ്ങൾ പോലും പൊക്കി നോക്കി. ഒരു ജീവിയെ പോലും ഒരിടത്തും കാണാനില്ല. ഉള്ളിൽ ഉണ്ടായി വരി. ഈ രാത്രിയിലൂടെ സോറി, ആ ഭയങ്കര കൊലപാതകിയുടെ പുറകെ ഇവിടെ എത്തിയതാ. കൊലപാതകിയോ? ഇവിടെയോ? അതെ, ഞങ്ങൾ അവനെ ഓടിച്ചു വരികയായിരുന്നു. അവൻ ഇതിനകത്ത് കയറി അങ്ങയുടെ വേലക്കാരനെ തള്ളി താഴെ ഇട്ടിട്ട് ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ആട്ടെ, എല്ലായിടവും നല്ലവരെ പരിശോധിച്ചു. താഴെയെങ്ങുമില്ല. പിന്നെ മുകളിൽ പരിശോധിക്കാൻ. മുകളിൽ എന്റെ ലാബറട്ടറിയും അതിനോട് ചേർന്ന മുറിയും മാത്രമേ ഉള്ളൂ. അവിടെ ഇല്ലെന്ന് വേണമെങ്കിൽ ഉറപ്പുവരാം. അല്ല, പരിശോധിക്കണമെങ്കിൽ ആയിക്കോളൂ. ഓ വേണ്ട, ഡോക്ടർ സാർ അതിനകത്ത് ഉണ്ടായിരുന്ന സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ എവിടെ പോയി? അതെ, വല്ല ശബ്ദവും കേട്ടു. ഉള്ള സത്യം പറയാല്ല, ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. ഇത് അത്ഭുതം തന്നെ. അവൻ ഈ വീട്ടിനുള്ളിലേക്ക് കയറി എന്നുള്ളത് നിശ്ചയമാണ്. പുറത്തേക്ക് പോയിട്ടുമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് പോയിരിക്കണം. അതെങ്ങനെ സാധിക്കും? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നത്? ഒരു രോഗിക്ക് അത്യാവശ്യമായിട്ട് അല്പം മരുന്ന് കൊടുക്കാനുള്ള കാര്യം ഓർത്ത് ഓടി ഇങ്ങി പോന്നു. മരുന്ന് തയ്യാറാക്കുന്നതിനിടയിൽ മയങ്ങിപ്പോയി. ശരി ഡോക്ടർ സാർ, ശല്യപ്പെടുത്തി രക്ഷപ്പെടണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾ പോകുന്നു. നിൽക്കണം ഇൻസ്പെക്ടർ. ഇയാളെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ അന്വേഷിച്ചു വന്ന കൊലപാതകം ഇയാളാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? ശാന്തൻ, മതി, നാടകം അവസാനിച്ചു. എല്ലാം തുറന്നു പറയും. പറയൂ, ഇനി ഒളിക്കാൻ സാധ്യമല്ല. പറയൂ, സത്യം തുറന്നു പറയൂ. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? അർത്ഥമോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നിൽക്കുന്ന മനുഷ്യനാണ് ആ ഭയങ്കര കൊലപാതകിയെന്ന്. ഉടൻ അറസ്റ്റ് ചെയ്യും. ഇൻസ്പെക്ടർ, ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ട്? എന്റെ ബുദ്ധിക്കല്ല തകരാറ്, ഇയാളുടെ, ഈ കൊലപാതകിയുടെ. ഇൻസ്പെക്ടർ മൗനമായി നിൽക്കുന്നത് കണ്ടിട്ടും സംശയമോ? വിലങ്ങ് വയ്ക്കൂ. ഡോക്ടർ സാർ, ഈ ഭയങ്കരമായ ആരോപണം കേട്ടു. എന്താണെന്ന് മിണ്ടാക്കാം. ഞാൻ എന്ത് പറയണം? ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റു പറയും. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഡോക്ടർ ചാന്ദ്. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ ഡോക്ടർ ചാന്ദന്. ഡോക്ടർ ചാന്ദ്. ഡോക്ടർ ചാന്ദ്. ഞാൻ ചാന്തൻ തന്നെ.